ഏത്തപ്പഴം വെച്ച് ധാരാളം വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു മെഴുകുപുരട്ടി ആയാലോ? ഇതിനുവേണ്ടി രണ്ട് ഏത്തപ്പഴം വേണം. വലിയ ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് പഴുക്കാത്ത ഏത്തപ്പഴമാണ്. ഒരു മഞ്ഞ നിറം വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു പരുവത്തിലുള്ള കാവേണം എടുക്കാൻ. ഇതിനെ ആദ്യം നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ നാലായിട്ട് മുറിക്കാം. അതിനുശേഷം സാധാരണ മെഴുകുപുരട്ടിക്ക് അരിയുന്നത് പോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതല്ലാതെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളകുപൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തത്. വലിയ ഏത്തപ്പഴം ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഈ ഉപ്പും എരിവും ഒക്കെ പഴത്തിലേക്ക് പിടിക്കാനാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയ്ക്ക് വരെ നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആ മാറിനേറ്റ് ചെയ്ത് വെച്ച ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് നിരത്തിയിടാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ വേണം ഇതിനെ ഇനി വേവിക്കാൻ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ ഏത്തപ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറുപ്പ് വീണ പഴം എടുക്കരുത്. ഒരുപാട് പഴുക്കാത്ത ആ ഒരു രീതിയിലുള്ള പഴം വേണം എടുക്കാൻ. അതിനാണ് കൂടുതൽ രുചി. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുരിച്ചെടുക്കാം. ആ ഒരു പരുവം വരെ നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം മെഴുക്കുപുരട്ടി തയ്യാറായി.